السلام عليكم ورحمة الله وبركاته إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يسألونك عن الساعة أيان مرساها قل إنما علمها عند ربي لا يجليها لوقتها إلا هو ثقلت في السماوات والأرض لا تأتيكم إلا بغتة يسألونك كأنك حفي عنها قل إنما علمها عند الله ولكن أكثر الناس لا يعلمون سنهم الله സത്യ വിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നമുക്ക് കണക്കാക്കിയ ആയുസ് അവസാനിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഖബർ ജീവിതം ആരംഭിക്കുകയും തുടർന്നങ്ങോട്ട് എത്ര കാലമാണ് ഖബറിൽ കഴിയേണ്ടത് എന്നറിയാനാവാത്ത നിലക്ക് സുദീർഘമായ ഒരു കാലയളവാണ് കഴിച്ചുകൂട്ടേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. മഹാനായ ഒന്നാമത്തെ മനുഷ്യൻ ആദം അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഇന്നുവരെ മരണപ്പെട്ടതായിരിക്കുന്ന കോടിക്കണക്കിന് ജനങ്ങൾ എന്നാണ് അന്ത്യനാൾ എന്നും പ്രതീക്ഷിച്ചുകൊണ്ട് ഖബറിൽ കഴിയുകയാണ്. അതല്ലെങ്കിൽ അവരുടെ ബർസഖിയായ ലോകത്താണ്. ഇനി നാം മരണപ്പെട്ടു കഴിഞ്ഞാൽ നാം മാത്രമല്ല, ഇനി ആരൊക്കെ ഈ ലോകത്ത് ജനിക്കാനുണ്ടോ എല്ലാവരുടെയും മരണശേഷം എപ്പോഴാണൊരു എഴുന്നേൽപ്പ് എന്നറിയാത്ത ലോകത്തൊരാൾക്കും അത് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടില്ല, സാധ്യവുമല്ല. ഒമാ യഷ്ഉറൂന അയ്യാന യുബഅസൂൻ, ഏത് ദിവസമാണ് എപ്പോഴാണ് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്നത് ഒരാൾക്കും അറിയില്ല. അത് പടച്ച റബ്ബിന് മാത്രം അറിയാവുന്ന, അവന്റെ മാത്രം ഇൽമിൽ ഒതുങ്ങി നിൽക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴാണ് അന്ത്യനാൾ എന്ന് ചോദിച്ചാൽ അതിന് മറുപടി പറയാൻ ഒരാളെ കൊണ്ടും സാധ്യമല്ല. ഏത് സമയത്താണത് സംഭവിക്കുക എന്ന് പറയാൻ സാധ്യമല്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, അത് വരാനുള്ളത് തന്നെയാണ്. വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി തന്നെ പല സ്ഥലങ്ങളിലും അതിന്റെ ഗൗരവം ഉണർത്തിയിരിക്കുകയാണ്. ഇന്നസാഅത ആതിയ, നിശ്ചയം അന്ത്യനാൾ അത് വരുന്നത് തന്നെയാണ്, വരിക തന്നെ ചെയ്യും. ഇന്നസാഅത ആതിയതുൻ സമാനമായ മറ്റൊരു വചനമാണത്. അന്ത്യനാള്
അത് വരിക തന്നെ ചെയ്യുന്നതാണ്, സംശയിക്കേണ്ടതില്ല. അതുപോലെ ഖുർആൻ പറയുന്നു, ഇന്നസ്സാഅത്തു ലാ റൈബ ഫീഹാ, നിശ്ചയം അന്ത്യനാൾ അത് വരിക തന്നെ ചെയ്യും, അതിൽ സംശയത്തിന് അവകാശമേയില്ല. പക്ഷേ അധിക ജനങ്ങളും അതിൽ വിശ്വസിക്കുന്നവരല്ല, അധിക ജനങ്ങളും അത് യഥാർത്ഥമായി നിലക്ക് ഉൾക്കൊള്ളുന്നവരല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് വളരെ ഗൗരവത്തോടുകൂടി മനുഷ്യനോട് ഉണർത്തിയിട്ടുണ്ട്. മനുഷ്യരെ, നിങ്ങളുടെ പ്രവൃത്തികളെല്ലാം വിചാരണ ചെയ്യപ്പെടുന്ന ഒരു നാളുണ്ട്, ആ നാളിലേക്ക് നിങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുക തന്നെ ചെയ്യുമെന്ന് വളരെ കൃത്യമായി വിശുദ്ധ ഖുർആൻ പല സ്ഥലത്തും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു സംഭവം സംഭവിക്കുക തന്നെ ചെയ്യും. അതിന് സാക്ഷ്യമായിക്കൊണ്ട് അല്ലാഹു അതാ അവന്റെ സൃഷ്ടികളിൽ പലതിനെ കൊണ്ടും സത്യം ചെയ്തുകൊണ്ടും അവൻ പറയുന്നുണ്ട്. ദാരിയാത്തി ദർവാ എന്ന് തുടങ്ങുന്ന അധ്യായത്തിന്റെ ഏതാനും ഭാഗങ്ങളിൽ അല്ലാഹു തആല അതാ വദാരിയാത്തി ദർവാ ഫൽ ഹാമിലാത്തി വിഖറാ ഫൽ ജാരിയാത്തി യുസ്റാ ഫൽ മുഖസ്സിമാത്തി അംറാ ഇന്നമാ തുഅദൂന ലസാദിഖ് വഇന്നദ്ദീന ലവാഖിഉ. അള്ളാഹു ആ ദിവസത്തിന്റെ ഗൗരവം പറയുന്നു, അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ വേണ്ടി അള്ളാഹു അതാ സത്യം ചെയ്തുകൊണ്ട് പറയാണ്. വദാരിയാത്തി ദർവാ, ശക്തിയായി പൊടി വിതറിക്കൊണ്ടിരിക്കുന്ന കാറ്റുകൾ തന്നെയാണ് സത്യം. ഫൽഹാമിലാത്തി വിഖറാ, ജലഭാരം വഹിച്ചു കൊണ്ടുപോകുന്ന ഭാരമുള്ള മേഘങ്ങളെ തന്നെയാണ് സത്യം. ഫൽ ജാരിയാത്തി യുസ്റാ, നിഷ്പ്രയാസം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കപ്പലുകൾ തന്നെയാണ് സത്യം. ഫൽ മുഖസ്സിമാത്തി അംറാ, കാര്യങ്ങൾ വിഭജിച്ചു കൊടുക്കുന്ന മലക്കുകളെ തന്നെയാണ് സത്യം. ഇന്നമാ തുഅദൂന ലസാദിഖ്, നിശ്ചയം അവരോട് വാഗ്ദത്തം ചെയ്യപ്പെടുന്നത് സത്യം തന്നെയാണ്, അത് സത്യമായത് തന്നെയാണ്. ഇന്നദ്ദീന ലവാഖിഉ, ആ നിയമ നടപടികളും വിചാരണയും ഒക്കെ എടുക്കുന്ന ദിവസം അത് സംഭവിക്കാനുള്ളത് തന്നെയാണ്, അത് സംഭവിക്കുന്നത് തന്നെയാണ്. സൂറത്തു ദാരിയാത്തിന്റെ 1 മുതൽ 6 വരെയുള്ള ആയത്തുകളിൽ അങ്ങനെയാണ് അല്ല പറഞ്ഞതെങ്കിൽ അതാ സൂറത്തു തൂറിന്റെ ആദ്യ ഭാഗത്തല്ല പറയുന്നു, തൂറ് പർവ്വതത്തെ തന്നെയാണ് സത്യം. അതുപോലെ തന്നെ നിവർത്തി വെച്ച തൂകലുകളിൽ എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളെ തന്നെയാണ് സത്യം. ബൈത്തിൽ മഴമൂർ തന്നെയാണ് സത്യം. എന്നിങ്ങനെ പ്രധാനപ്പെട്ട പലതിനെയും പറഞ്ഞുകൊണ്ടല്ല പറയുന്നു, നിശ്ചയം നിന്റെ റബ്ബിന്റെ ശിക്ഷ അത് സംഭവിക്കുന്നത് തന്നെയാണ്. അതിനെ തടുക്കുന്നവരില്ല, അതിനെ തടയാൻ ഒരാൾക്കും സാധ്യമല്ല, അത് വരേണ്ടെന്ന് തീരുമാനിക്കാൻ ഒരാൾക്കും സാധ്യമല്ലാത്തവണ്ണം അള്ളാഹു സുബ്ഹാനഹു വ തആല അതൊരു സത്യമായ കാര്യമായി തന്നെ ബാക്കി വച്ചിരിക്കുന്നു. ലോകം അവസാനിക്കും, ആ കാര്യത്തിൽ ഒരാൾക്കും തർക്കിക്കേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ അതിന്റെ ഗൗരവം അതാ ധാരാളം ഹദീസുകളിലൂടെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ തന്നെയും അതാ മുശ്രിക്കുകളായ ആളുകൾ, കാഫിറുകളായ ആളുകൾ ഈ ഒരു ദിവസത്തെ സംബന്ധിച്ച്, അതാ ലോകം നശിക്കുന്ന ഒരു ദിവസമുണ്ട്, അന്ത്യനാളിനെ സംബന്ധിച്ച് സംശയാലുക്കളായി കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദ്യം ചെയ്യാൻ വേണ്ടി വന്നപ്പോ ഖുർആൻ അതാ അതിനെ സംബന്ധിച്ച് പറയുന്നു, വയസ്തംബിഊനക അഹഖുൻ ഹുവ ഖുൽ ഈ വറബ്ബി ഇന്നഹു ലഹഖ് വമാ അൻതും ബിമുഅ്ജിസീൻ. നിന്നോട് അവർ വിവരമറിയിക്കാം, എന്നോട് അവർ ചോദിക്കുന്നു, അഹഖുൻ ഹുവ, അത് സത്യം തന്നെയാണോ മുഹമ്മദേ? നീ പറയുന്നല്ലോ ലോകത്തിന് നാശമുണ്ടെന്ന്, അന്ത്യനാൾ സംഭവിക്കുമെന്ന് പറയുന്നല്ലോ, അത് ഹഖ് തന്നെയാണോ? അല്ലാഹു റസൂലുള്ളാഹിനോട് കൽപ്പിക്കുകയാണ്, ഖുൽ, നബിയെ പറയൂ, ഈ വറബ്ബീ, എന്റെ റബ്ബിനെ തന്നെയാണ് സത്യം. അതേ, ഇന്നഹു ലഹഖുൻ, അത് യഥാർത്ഥമായി സംഭവിക്കുന്നത് തന്നെയാണ്, അത് സത്യം തന്നെയാണ്. അതിൽ നിന്ന് ഒളിച്ചോടാനോ ആ കാര്യത്തിൽ എന്തെങ്കിലും നിങ്ങളെ കൊണ്ട് പ്രവർത്തിക്കാനോ സാധ്യമല്ലാത്തവണ്ണം അത് സത്യം തന്നെയാണ്.
ഇനിയും ധാരാളം ആയത്തുകളിൽ അല്ലാഹു തആല ഇതിന്റെ യാഥാർത്ഥ്യം ഇങ്ങനെ എടുത്തു പറയുന്നു. വഖാല അല്ലദീന കഫറു, അവിശ്വസിച്ചവർ പറയുകയാണ് അന്ത്യനാളെന്ന് പറയുന്നവരെ കാര്യമൊന്നുമില്ല, അതൊക്കെ വെറുതെ പറയുന്നതാണെന്ന് അവിശ്വസിച്ചവർ പറയുന്നു. എന്നാൽ കുൽ നബിയേ പറയൂ, ബലാ വറബ്ബീ, എന്റെ റബ്ബിനെ തന്നെയാണ് സത്യം കേട്ടോ, നിങ്ങൾ മനസ്സിലാക്കണം. ലത്തിയന്നക്കും, അത് നിങ്ങൾക്ക് വരിക തന്നെ ചെയ്യുന്നതാണ്. ഇങ്ങനെ നിരന്തരം വചനം നിരന്തരം അതാ വിശുദ്ധ ഖുർആനിന്റെ ധാരാളം ആയത്തുകളിലൂടെ നമ്മുടെ സജീവമായ ശ്രദ്ധയിലേക്ക് അള്ള കൊണ്ടുവന്നിരിക്കുന്നു. എന്ത്? അതാ അന്ത്യനാള് സംഭവിക്കാനുള്ളത് തന്നെയാണ്. പക്ഷേ എപ്പോഴാണത് സംഭവിക്കുന്നത്, എന്നാണത് സംഭവിക്കുന്നത്, അതിനെപ്പറ്റി ഖുർആനിന്റെ ശൈലി എന്താണ്, അത് വളരെ അടുത്തിരിക്കുന്നു എന്നാണ്. അന്ത്യനാള് വളരെ അടുത്താണ്, പെട്ടെന്ന് സംഭവിക്കുമെന്ന ശൈലിയാണ് ഖുർആൻ പറയുന്നത്. നിങ്ങൾ നോക്കൂ, സൂറത്തുൽ ഖമറിന്റെ ഒന്നാമത്തെ ആയത്തിൽ കാണാം, ഇഖ്തറബത്തിസ്സാഅത്തു വൻശഖൽ ഖമർ. ഇഖ്തറബത്തിസ്സാഅത്തു, അന്ത്യനാൾ ആ സമയം ഇതാ അടുത്തു കഴിഞ്ഞിരിക്കുന്നു, അടുത്തു വന്നിരിക്കുന്നു. വൻശഖൽ ഖമർ, ചന്ദ്രൻ പിളരുകയും ചെയ്തിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് അതാ മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചന്ദ്രനെ പിളർത്തി കാണിക്കാൻ ആവശ്യപ്പെട്ടപ്പോ അതാ പടച്ച റബ്ബ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് വെളിപ്പെടുത്തി കൊടുത്ത ഏറ്റവും വലിയ ഒരു ദൃഷ്ടാന്തമായിരുന്നു ചന്ദ്രനെ രണ്ട് പിളർപ്പായി കാണിച്ചു കൊടുക്കുക എന്നത്. ആ സംഭവം സംഭവിച്ചു കഴിഞ്ഞില്ലേ, ഇനി അന്ത്യനാളിനധികം ഒന്നും താമസമില്ല. ഖുർആൻ പറയുന്നു, അന്ത്യനാള് അടുത്തിരിക്കുന്നു, വൻശഖൽ ഖമർ, ചന്ദ്രൻ പിളരുകയും ചെയ്തിരിക്കുന്നു. മറ്റൊരു സ്ഥലത്ത് ഖുർആൻ പറയുന്നത് നോക്കൂ, അതാ അംറുല്ലാഹി ഫലാ തസ്തഅജിലൂഹു, അല്ലാഹുവിന്റെ കൽപ്പന, അതാ ലോകം അവസാനിക്കാനുള്ളതാണ്, അത് അവസാനിക്കുന്നതാണ്, ആ നിർദ്ദേശം അതല്ലെങ്കിൽ ആ കാര്യം ഇതാ വന്നു കഴിഞ്ഞു, വന്നു എന്നാ ഖുർആൻ പറയുന്നത്. ഇനിയും നോക്കൂ ഖുർആനിന്റെ ശൈലി, ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും വഹും ഫീ ഗഫലത്തിൻ മുഅരിദൂൻ മാ യാതീഹിം മിൻ ദിക്രിൻ മിൻ റബ്ബിഹിം മുഹ്ദസിൻ ഇല്ലസ്തമഊഹു വഹും യൽഅബൂൻ ലാഹിയതൻ ഖുലൂബുഹും. സൂറത്തുൽ അംബിയാഇന്റെ ആദ്യ ഭാഗത്ത് കാണാം, ഇഖ്തറബ ലിന്നാസി, ജനങ്ങൾക്ക് ഇതാ അടുത്തിരിക്കുന്നു, ഹിസാബുഹും, അവരുടെ ഹിസാബ്, മനുഷ്യർക്ക് അവരുടെ വിചാരണ അടുത്തു കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ വഹും, അവരാകട്ടെ, എന്താണ് മനുഷ്യന്റെ സ്ഥിതി? നമ്മൾ ഈ വചനം വളരെ കൃത്യമായി നമ്മുടെ മനസ്സിൽ കൊണ്ടു നടക്കണം. അല്ലാഹ് പറയാണ്, ഇഖ്തറബ ലിന്നാസ്, മനുഷ്യൻ അടുത്തു കഴിഞ്ഞിരിക്കുന്നു, ഹിസാബുഹും, അവർക്കുള്ള വിചാരണ. എന്നിട്ടോ വഹും, ആ മനുഷ്യരാവട്ടെ, ഏത് സ്ഥിതിയിലാണിപ്പോഴും? ഫീ ഗഫലത്തിൻ മുഅരിദൂൻ, അള്ളാന്റെ കൽപ്പനകളെ അവഗണിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ഹിസാബിന്റെ നാള് വരാനുണ്ട്, ഇങ്ങനെ ഒരു വിചാരണയുടെ ലോകം എന്റെ മുമ്പിൽ വരാനുണ്ട്. അന്ന് എന്റെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും റബ്ബിന്റെ മുമ്പിൽ ഞാൻ കണക്ക് പറയണമല്ലോ. ആ ബോധമില്ലാതെ ഗഫ്ലത്തിലായി, അശ്രദ്ധയിലായിട്ടാണല്ലോ ജനങ്ങൾ ജീവിക്കുന്നത്. എന്താണ് അവരുടെ സ്വഭാവം? മായതീഹിം മിൻ ദിക്രിം മിർ റബ്ബിഹിം മുഹ്ദസിൻ ഇല്ലസ്തമഊഹു വഹും യൽഅബൂന ലഹിയതൻ ഖുലൂബുഹും. അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന്, അവരുടെ റബ്ബിന്റെ വക്കൽ നിന്ന് ഏതൊരു പുതിയ നിയമങ്ങളും തെളിവുകളും അവർക്ക് വന്നു കിട്ടിയാലും അതൊക്കെ അവരങ്ങ് കേട്ട് തള്ളിക്കളയുകയാണ്. അവരിപ്പോഴും കളിയിലാണ്, അവരിപ്പോഴും വിനോദത്തിലാണ്, അവർ റബ്ബിനെ കുറിച്ചുള്ള ചിന്തയിലല്ല, പരലോകത്തെ കുറിച്ചുള്ള ബോധത്തിലല്ല, അവരതാ വെറും കളിയിലും തമാശയിലും വിനോദത്തിലുമായി കഴിയുന്നല്ലോ. വളരെ അടുത്തു തന്നെ അന്ത്യനാൾ എത്തി നിൽക്കുന്നു എന്ന പ്രയോഗമാണ് ഖുർആനിൻ്റെത്. മാത്രമല്ല ഖുർആൻ എന്താ പറഞ്ഞത്, നാളെ എന്നാണ് പരലോകത്തെ കുറിച്ച് നമ്മോട് പറയുന്നത്. നാളെ എന്ന ശൈലിയാണ് ഖുർആൻ പ്രയോഗിക്കുന്നത്. ഇന്നത്തെ സമയം കഴിഞ്ഞാൽ തൊട്ടടുത്ത് വരാനിരിക്കുന്ന സമയത്തെയാണ് പരലോകത്തിന്റെ എത്ര പെട്ടെന്നാണത് വരാനുള്ളത് എന്നതിലേക്ക് സൂചന പറഞ്ഞത്. ഓ വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്ന് പറഞ്ഞിടത്തല്ല പറയുന്നു,
فَلْتَنْظُرْ نَفْسٌ مَّا قَدَّمَتْ لِغَدٍ ഓരോരുത്തരും ഒന്നാലോചിക്കട്ടെ, ഞാൻ എന്നെ കുറിച്ച് ചിന്തിക്കട്ടെ, നമ്മിൽ ഓരോരുത്തരും നമ്മളെ കുറിച്ച് ആലോചിക്കട്ടെ. മാ ഖദ്ദമത്തിൽ ഗദിൻ, നാളേക്ക് വേണ്ടി ഞാൻ എന്താ ഒരുക്കി വെച്ചത്, നാളേക്ക് വേണ്ടി എന്താണ് തയ്യാറാക്കി വെച്ചിട്ടുള്ളതെന്ന് ഓരോരുത്തരും ആലോചിക്കട്ടെ എന്ന് ഖുർആൻ പറയുമ്പോ ഏതാണ് ഈ നാളെ എന്ന് ഖുർആൻ സൂചിപ്പിക്കുന്നത്? പരലോകത്ത് റബ്ബിന്റെ കോടതിയിൽ പോയി നിന്നുകൊണ്ട് വിചാരണയ്ക്ക് വേണ്ടി നിൽക്കുന്ന ദിവസം. ആരാണ് തൂക്കം നന്മ ചെയ്തുവോ അതവൻ കാണുന്നതാണ്, ആരാണ് തൂക്കം തിന്മ ചെയ്തുവോ അതും അവൻ കാണുക തന്നെ ചെയ്യുന്നതാണ് എന്ന് അല്ലാഹു മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള ആ ലോകമിതാ ഒരു വിളിപ്പാടകലെ, അതല്ല നാളെ തന്നെ എന്ന ശൈലിയാണ് ഖുർആൻ പറയുന്നത്. എന്തേ അങ്ങനെ പറയാൻ കാരണം? കാഫിറുകളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കത് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും സാധിക്കുന്നില്ല. അതുകൊണ്ട് പരലോകത്തെ സംബന്ധിച്ച് മനുഷ്യനതാ ഇന്നഹും യറൗനഹു ബഈദാ വനറാഹു ഖരീബാ, മനുഷ്യരിങ്ങനെ ചിന്തിച്ച് ആലോചിച്ചിട്ട് അവൻ പറയുന്നു ഇതൊക്കെ ഒരുപാട് കാലം ഇനിയും കാത്തിരിക്കണം, അതൊക്കെ സംഭവിക്കാനുള്ളത് തന്നെയാണോ ആർക്കറിയാം, അതൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാവട്ടെ പക്ഷേ കാലം ഒരുപാട് ദൂരെയാണല്ലോ. അല്ലാഹു പറയുന്നത് വനറാഹു ഖരീബാ വനറാഹു ഖരീബാ, നാം അതിനെ വളരെ അടുത്താ കാണുന്നത്. അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം അതാ പടച്ച റബ്ബ് പറയുന്നത് വളരെ പെട്ടെന്നതാ അത് സംഭവിക്കാനുള്ളതാണ്, വളരെ പെട്ടെന്നാണ് അത് സംഭവിക്കുന്നത്. ദുനിയാവിന്റെ കഴിഞ്ഞകാല ദൈർഘ്യം വെച്ച് നോക്കുമ്പോ ഇനി ബാക്കിയുള്ളത് വളരെ വളരെ തുച്ഛമാണല്ലോ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഇന്നുവരെയുള്ള കാലഘട്ടം ഒന്ന് കണക്കാക്കി നോക്കൂ, എത്രയോ കാലങ്ങൾ കഴിഞ്ഞില്ലേ, സഹസ്രാബ്ദങ്ങൾ ആയിരക്കണക്കിന് കൊല്ലങ്ങൾ കഴിഞ്ഞു പോയില്ലേ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ? അതാ ഇന്നോളം കഴിഞ്ഞുപോയ കാലത്തെ അപേക്ഷിച്ച് ഇനി വരാനുള്ള സമയം വളരെ തുച്ഛം മാത്രമാണ്. ഇനി വരാനുള്ള സമയം കഴിഞ്ഞതിനെ അപേക്ഷിച്ച് നോക്കുമ്പോ ഇനി വരാനുള്ള സമയം വളരെ കുറഞ്ഞത് മാത്രമാണ്. ഏതുപോലെ നമ്മൾ തന്നെ സാധാരണ പറയും, ഒരാൾക്ക് നമ്മൾ ഒരു കാര്യം കടം കൊടുത്തു, ഒരു വസ്തു കടം കൊടുത്തു, ഒരു 10ഓ 50ഓ കൊല്ലത്താവധിക്കാണ് കടം കൊടുത്തത് എന്ന് സങ്കല്പിക്കുക. ഒരു 50 കൊല്ലത്താവധിക്ക് ഒരാൾക്ക് നാം പണം കടം കൊടുത്താൽ, അങ്ങനെ സങ്കല്പിച്ചാൽ ഒരു 45 കൊല്ലം കഴിഞ്ഞാൽ ബാക്കി 5 കൊല്ലം ബാക്കി ഉണ്ടെങ്കിലും നമ്മളെന്താണ് ആ മനുഷ്യനോട് പറയാ, ഇതാ പറഞ്ഞ അവധി തീരാനായി, ഇതാ പറഞ്ഞ അവധി എത്തിപ്പോയി, ഉടനെ വീട്ടേണ്ടതുണ്ട് എന്ന് പറയും. വാസ്തവത്തിൽ 5 കൊല്ലം ഇനിയും ബാക്കിയാണ്. പക്ഷേ വളരെ കുറഞ്ഞതല്ല സുദീർഘമായ 5 കൊല്ലങ്ങളാണെങ്കിലും ഇതാ അവധി അടുത്തു എന്ന് 45 കൊല്ലം കഴിയുമ്പോ പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? കഴിഞ്ഞുപോയ കൊല്ലങ്ങൾ അതാ 10-45 കൊല്ലം കഴിഞ്ഞത് വെച്ച് നോക്കുമ്പോ ഇനി വരാനുള്ള 5 കൊല്ലം വളരെ തുച്ഛമാണ്. ഈ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതാ വളരെ ഗൗരവത്തോടുകൂടെ പറയാണ്, കഴിഞ്ഞുപോയ കാലങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോ അതും അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഇന്നുവരെ കഴിഞ്ഞുപോയ സഹസ്രാബ്ദങ്ങൾ കണക്കാക്കി നോക്കുമ്പോ ഇനി അന്ത്യനാൾ സംഭവിക്കാൻ അധികമൊന്നും സമയം ബാക്കിയില്ല. ഇതേ അർത്ഥത്തിൽ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി തന്നെ സംസാരിച്ചിട്ടുണ്ട്. പ്രവാചകൻ പറഞ്ഞു, നിങ്ങളുടെ ഈ സമുദായത്തിന്റെ സ്ഥിതി എന്താണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സമുദായത്തിന്റെ ആയുസ്സിനെ സംബന്ധിച്ച് കഴിഞ്ഞ കാല തലമുറകളെയും സമുദായങ്ങളെയും അപേക്ഷിച്ച് നോക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയിൽ നിന്നുള്ള റിപ്പോർട്ടിൽ കാണാം, അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇന്നമാ അജലുക്കും ഫീ മൻ മദാ ഖബലകും മിനൽ ഉമമി മിൻ സ്വലാത്തിൽ അസ്രി ഇലാ മഗ്രിബി ശംസി. ഓ വിശ്വാസികളെ, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള സമുദായങ്ങളെ അപേക്ഷിച്ചു നോക്കുമ്പോ നിങ്ങളുടെ കാലഘട്ടത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇനി നിങ്ങൾ ജീവിക്കുന്ന കാലഘട്ടം അഥവാ ഈ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉമ്മത്ത് ജീവിക്കുന്ന കാലഘട്ടം, മിൻ സ്വലാത്തിൽ അസ്രി ഇലാ മഗ്രിബി ശംസി, അസർ മുതൽ മഗ്രിബോളമാണ്. അസർ മുതൽ മഗ്രിബോളേ ഇനി ബാക്കിയുള്ളൂ. അസ്തമനം മഗ്രിബിനാണല്ലോ സൂര്യാസ്തമനം,
അപ്പൊ അസ്തമിക്കാൻ പോവാണ് ഇനി എത്രേ ബാക്കിയുള്ളൂ. അസറായിട്ടുണ്ട് നീ സമുദായത്തോട് ആര് പറയുന്നു? അള്ളാഹുവിന്റെ റസൂൽ പറയാണ്. അപ്പോ ഈ സമുദായത്തിന്റെ ആയുഷ്കാലം അതല്ലെങ്കിൽ ഇനി ബാക്കി അഷറഫുൽ ഖൽക്കു സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നിയോഗ കാലഘട്ടം മുതൽ അസർ മുതൽ മഗ്‌രിബോളമേ ഇനി ബാക്കിയുള്ളൂ. അതിന്റെ മുമ്പ് ഫജർ മുതൽ എല്ലാ ഘട്ടങ്ങളും അതിന്റെ മുമ്പുള്ള എല്ലാ സമയങ്ങളും മുൻ സമുദായങ്ങളുടേത് കഴിഞ്ഞുപോയി. അപ്പൊ കഴിഞ്ഞുപോയ കാലഘട്ടത്തെ അപേക്ഷിച്ച് എത്രയോ സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞുപോയില്ലേ, അതിനെ അപേക്ഷിച്ച് ഇനി ഖിയാമത്തുനാൾ ദാ നാളെ തന്നെയാണ്, വളരെ അടുത്താണ്. ഈ ശൈലിയാണ് ഖുർആനും ഹദീസും പ്രയോഗിക്കുന്നത്. ഇതേ ആശയം തന്നെ ഏതാ ഇന്നമാ ബഖാഉകും ഫീമാ സലഫ ഖബലകും മിനൽ ഉമമി മാ ബൈന സലാത്തിൽ അസ്രി ഇലാ ഗുറൂബിശ്ശംസി. ഇതേ ആശയം തന്നെയാണ് ആ ഹദീസിലും പറയുന്നത്. അതാ ഗുറൂബിശ്ശംസ് വരെ, അസർ നിസ്കാരത്തിന്റെ ഈ ഗുറൂബിശ്ശംസ് വരേക്കുള്ള ഒരു സമയേ ഈ ഉമ്മത്തിനുള്ളൂ. അവസാനത്തെ സമുദായമാണല്ലോ, അവസാന സമുദായമാണല്ലോ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സമുദായം. അത് മാത്രമല്ല, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇനി വളരെ കുറഞ്ഞ കാലമേ ഉള്ളൂ എന്നതിലേക്ക് സൂചന നൽകുന്ന ചില കാര്യങ്ങൾ അവിടുന്ന് പറഞ്ഞു. സഹിൽ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള റിപ്പോർട്ട് അതാ, ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ റിപ്പോർട്ട് ചെയ്തത് കാണാം. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു, ബുഇസ്തു മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണേ, ഞാനും അന്ത്യനാളും നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് ഇതുപോലെയാണ് എന്ന് പറഞ്ഞ് അവിടുത്തെ ചൂണ്ടുവിരലും നടുവിരലും ഇങ്ങനെ ചേർത്ത് നിവർത്തിപ്പിടിച്ചു. ചൂണ്ടുവിരലും ഈ രണ്ട് വിരലും നടുവിരലും ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഞാനും അന്ത്യനാളും, ഞാൻ നിയോഗിക്കപ്പെട്ടതും ഇനി അന്ത്യനാൾ വരുന്നതും തമ്മിൽ ഇത്രേ വ്യത്യാസമുള്ളൂ എന്ന സൂചന. എന്താ പറഞ്ഞത്? ഒരു മനുഷ്യന്റെ ഈ സമൂഹത്തിന്റെ ആദം അലൈഹിസ്സലാം മുതൽ അന്ത്യനാൾ വരെയുള്ള കാലഘട്ടം, ലോകം ലോകത്തിന്റെ ആരംഭം മുതൽ ലോകത്തിന്റെ അവസാനം വരെയുള്ള സമയത്തെ കണക്കാക്കി ഏതിൽ? ഈ നടുവിരലിൽ. നടുവിരലിൽ മുഴുവനായിട്ട് കണക്കാക്കുകയാണെങ്കിൽ ദാ നടുവിരൽ എത്രയാണ് മനുഷ്യ സമൂഹം ലോകത്ത് വന്നത് മുതൽ ലോകത്ത് അവസാനിക്കുന്നത് വരെ നടുവിരൽ ചൂണ്ടി. എന്നിട്ട് അതിലേക്ക് ചേർത്ത് വെക്കുകയാണ് എന്താ അവിടുത്തെ ചൂണ്ടുവിരൽ. ചൂണ്ടുവിരൽ ഇതിലേക്ക് ചേർത്ത് വെച്ചാൽ എന്റെ നിയോഗം ആ ചൂണ്ടുവിരലിനെ പോലെ ഉള്ള ഒരു സമയത്താണ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനി ലോകത്തിന്റെ അവസാനത്തിന് ഈ നടുവിരലിൽ നിന്ന്, ചൂണ്ടുവിരൽ അവസാനിക്കുന്ന സ്ഥലത്ത് നിന്ന് നടുവിരലിന്റെ ബാക്കിയുള്ള സ്ഥാനത്തേക്ക് ഇനി എത്രയേ ദൂരമുള്ളൂ, എത്രയേ ബാക്കിയുള്ളൂ? വളരെ കുറഞ്ഞല്ലേ ഉള്ളൂ, വളരെ കുറഞ്ഞല്ലേ ഉള്ളൂ. കണ്ടോ, ചൂണ്ടുവിരൽ കഴിഞ്ഞാൽ പിന്നെ ഒരു ചെറിയൊരു ഭാഗം മാത്രമേ ഇനി നടുവിരലിന്റെ ഉയരം കൂടുതലുള്ളൂ, അത്രയേ ഇനി ബാക്കിയുള്ളൂ. അതിന് മുമ്പുള്ളതൊക്കെ കഴിഞ്ഞുപോയി. എന്റെ മുമ്പ് എന്റെ മുമ്പുള്ള സമുദായങ്ങൾ, അതിന്റെ മുമ്പുള്ള അത്രയും സമയം കാലം, അത്രയും കാലദൈർഘ്യം അവരിൽ കഴിഞ്ഞുപോയിരിക്കുന്നു. ജനങ്ങളെ, ഇനി ഇതാ ഞാൻ നിയോഗിക്കപ്പെട്ടതോടുകൂടി ഇനി അധികം താമസമില്ല. ഇതാ ഈ ചൂണ്ടുവിരലും ഈ നടുവിരലിൽ നിന്നുമുള്ള അന്തരം, ചൂണ്ടുവിരലിന്റെ ആ സ്ഥാനത്ത് നിന്ന് അതിന്റെ ഉയരം എവിടെ അവസാനിക്കുന്നുവോ അവിടെ നിന്ന് നടുവിരലിന്റെ ഉയരം ഇനി പൂർത്തിയാകാൻ എത്ര തുച്ഛമേയുള്ളൂ, അതുപോലെ വളരെ തുച്ഛം മാത്രമേയുള്ളൂ. ജനങ്ങളെ, അന്ത്യനാൾ സംഭവിക്കാൻ അധികമൊന്നും താമസമില്ല. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പൊ വിശുദ്ധ ഖുർആനിന്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെയും കൃത്യമായ ആ പ്രഖ്യാപനങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? അന്ത്യനാൾ എപ്പോഴാണ് സംഭവിക്കുക എന്ന് കൃത്യമായി ഒരാൾക്കും അറിയില്ല. പക്ഷേ അതിനിനി കഴിഞ്ഞ കാല തലമുറകളും സമൂഹവുമൊക്കെ ജീവിച്ചു കഴിഞ്ഞു പോയ കാലഘട്ടത്തെ എടുത്തു നോക്കുമ്പോ ഇനി നമ്മുടെ മുമ്പിൽ വളരെ വളരെ കുറഞ്ഞ കാലഘട്ടമേ ബാക്കിയുള്ളൂ എന്നതാണ്. അതിന്റെ കൃത്യമായ സമയം റബ്ബിനല്ലാതെ അറിയൂല. പല ആളുകളും വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിച്ചിട്ടുണ്ട്, പല ആളുകളും വന്ന് ചോദിച്ചിട്ടുണ്ട്, പരിഹസിച്ചുകൊണ്ട് ചോദിച്ചിട്ടുണ്ട്, പഠിക്കാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട്, അറിയാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിച്ചിട്ടുണ്ട്, പല ഉദ്ദേശാർത്ഥം. അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് പലരും വന്നുകൊണ്ട് റസൂലുള്ളാഹിനോട് എപ്പോഴാണ് അന്ത്യനാളിന്റെ സംഭവ്യത എന്ന് ചോദിച്ചിട്ടുണ്ട്. ഖുർആൻ അത് പല സ്ഥലത്തും പറയുകയും അതിന്റെ മറുപടിയും അറിയിച്ചു തരുന്നു. സൂറത്തുൽ അഹ്റാഫിലെ
നബിയെ താങ്കളോടവർ ചോദിക്കുന്നു അനിസാഴത്തി അന്ത്യനാളിനെ സംബന്ധിച്ച് അയ്യാന മുർസാഹ എപ്പോഴാണത് സംഭവിക്കുക എപ്പോഴാണ് മുഹമ്മദ് ഈ പറയുന്ന അന്ത്യനാൾ സംഭവിക്കുക എന്നവർ നിന്നോട് ചോദിക്കുന്നു കുൽ നബിയെ പറയൂ ഇന്നമാ ഇൽമുഹ ഇൻദ റബ്ബി അതിനെ കുറിച്ചുള്ള അറിവ് എന്റെ റബ്ബിന്റെ അടുക്കൽ മാത്രമാണ് അതിനെക്കുറിച്ചുള്ള അറിവ് എന്റെ റബ്ബിന്റെ അടുക്കൽ മാത്രമാണ് ലാ യുജല്ലിഹ അതിനെ വെളിപ്പെടുത്തുകയില്ല ലിവഖ്തിഹ അതിന്റെ സമയത്ത് ആ അന്ത്യനാളിന്റെ സമയത്ത് അതിനെ വെളിപ്പെടുത്തുകയില്ല ഇല്ലാഹു അവനല്ലാതെ സഖുലത്ത് ഫിസ് സമാവാതി വൽ അർളി ആകാശഭൂമികൾക്ക് മുഴുവനും അത് ഭാരമായിരിക്കുന്നു സഹിക്കാനാവാത്തതാണ് ആ ദിവസം ഏറ്റെടുക്കാനാവാത്തതാണ് ചിന്തിക്കാനാവാത്തത്ര ഭാരമേറിയതാണത് എന്ന് ഖുർആൻ പറയുന്നു പിന്നെ പറയുന്നു ലാ തഅതീകും ഇല്ലാ ബഗ്തതൻ വളരെ പെട്ടെന്നല്ലാതെ അത് നിങ്ങൾക്ക് വരികയില്ല പിന്നെയും പറയാണ് യസ്അലൂനക അവർ നിന്നോട് ചോദിക്കുന്നു കഅന്നക ഹഫിയുൻ അൻഹാ നീ അതിനെപ്പറ്റിയൊക്കെ ചുഴിഞ്ഞന്വേഷിച്ച് മനസ്സിലാക്കിയവനാണെന്ന മട്ടിലാണ് അവരുടെ ചോദ്യം നിനക്കതിനെപ്പറ്റിയൊക്കെ നല്ല വിവരമുണ്ടെന്നും നീ അതൊക്കെ ചുഴിഞ്ഞന്വേഷിച്ച് മനസ്സിലാക്കിയവനാണെന്ന മട്ടിലാണ് അവർ നിന്നോട് ചോദിക്കുന്നത് കഅന്നക ഹഫിയുൻ അൻഹാ കുൽ നബിയെ പറയൂ ഇന്നമാ ഇൽമുഹ ഇൻദല്ലാഹ് അതിന്റെ അറിവ് അള്ളാഹിന്റെ അടുക്കൽ മാത്രമാണ് പക്ഷേ അധിക ജനങ്ങളും അറിയുന്നില്ല എന്താ പറയുന്നത് എന്നാണ് അന്ത്യനാളെന്ന് ചോദിച്ച് നടക്കലല്ലാതെ ആ നാളിന് വേണ്ടി എന്താ മനുഷ്യൻ ഒരുക്കി വെച്ചത് അതിനെക്കുറിച്ച് മനുഷ്യന് ചിന്തയില്ലല്ലോ ഇനിയും ഖുർആൻ പറയുന്നു അന്ത്യനാളിനെ പറ്റി ജനങ്ങൾ നിന്നോട് ചോദിക്കുന്നു അതിനെക്കുറിച്ചുള്ള അറിവ് റബ്ബിന്റെ അടുക്കലാണ് അള്ളാന്റെ പക്കൽ മാത്രമാണെന്ന് പറഞ്ഞേക്കൂ ഒമായിരിക്കാ നിനക്കതിനെ കുറിച്ച് എന്തറിയാം അത് വളരെ അടുത്ത് തന്നെ വരുന്നതായേക്കാം സൂറത്ത് അഹ്സാബിൽ അല്ലാഹു അങ്ങനെയാ പറയുന്നത് ഇനി സൂറത്തുൻ നാസിയാത്തിലും ഇതേ കാര്യം പറയുന്നുണ്ട് യസ്അലൂനക അനിസ്സാഅത്തി അയ്യാന മുർസാഹ ഫീമ അൻത മിൻ ദിക്റഹ ഇലാ റബ്ബിക മുൻതഹാ അതിനെക്കുറിച്ച് നിനക്ക് എന്ത് അഭിപ്രായം പറയാനാണ് അതിന്റെ എല്ലാ കലാശവും എത്തി നിൽക്കുന്നത് റബ്ബിലേക്ക് മാത്രമാണ് അല്ലാഹുവല്ലാതെ അറിയൂല പടച്ച റബ്ബിനല്ലാതെ അന്ത്യനാൾ എപ്പോ സംഭവിക്കും ഒരാൾക്കും അറിഞ്ഞൂടാ ഒരു വ്യക്തിക്കും അറിഞ്ഞുകൂടാ എന്നാണ് ഇസ്ലാം പറയുന്നത് അല്ലാഹുവിന്റെ മാത്രം അറിവുകളാണ് ഒരു നിലക്കും ഒരാൾക്കും വിട്ടുകൊടുത്തിട്ടില്ലാത്ത ഏറ്റവും പരമപ്രധാനമായ ഒട്ടേറെ കാര്യങ്ങളുണ്ട് അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു മഫാതിഹുൽ ഗൈബി ഖംസുൻ ലാ യഅലമുഹുന്ന ഇല്ലല്ലാഹ് അദൃശ്യത്തിന്റെ താക്കോലുകൾ അഞ്ചെണ്ണാണ് അദൃശ്യം മറഞ്ഞ അഞ്ച് കാര്യങ്ങളുടെ ഒരാൾക്കും അറിയിച്ചു കൊടുത്തിട്ടില്ല ലാ യഅലമുഹുന്ന ഇല്ലല്ലാഹ് ലാ യഅലമുഹുന്ന ഇല്ലല്ലാഹ് അല്ലാഹുവല്ലാതെ അവയെക്കുറിച്ച് ഒരു വിവരവും ഇല്ല എന്നിട്ട് അതിന് തെളിവായി അല്ലാഹുവിന്റെ റസൂൽ ആയത്തോതാണ് സൂറത്തുൽ ഖുമാനിലെ 34-ാമത്തെ ആയത്ത് അതിന്റെ തുടക്കം തന്നെ എന്താ ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅ ഇന്നല്ലാഹ നിശ്ചയം അല്ലാഹു ഇൻദഹു അവന്റെ അടുക്കലാണ് ഇൽമുസ്സാഅ അന്ത്യനാളിനെ സംബന്ധിച്ചുള്ള വിവരമുള്ളത് ആ വിവരം ഒരാൾക്കും അല്ല അറിയിച്ചു കൊടുത്തിട്ടില്ല മഴയെപ്പോൾ പെയ്യും അത് കൃത്യമായി നാഥനല്ലാതെ അറിയാമോ മനുഷ്യന്റെ ഗർഭാശയങ്ങളിലുള്ള കുഞ്ഞിനെ സംബന്ധിച്ചുള്ള വിശദമായ വിവരങ്ങൾ അറിയാവുന്നവൻ റബ്ബല്ലാതെ ആരാ ഉള്ളത് നാളെ മനുഷ്യൻ എന്ത് സമ്പാദിക്കും എന്ന് ആർക്കാണ് അറിയുക നാളെ എന്ത് നടക്കും എന്ന് ആർക്കാണ് അറിയുക ഏത് മണ്ണിൽ വെച്ചാണ് മനുഷ്യൻ മരിച്ചു വീഴുക എന്നും ഒരാൾക്കും അറിയില്ലല്ലോ ഇന്നല്ലാഹ അലീമുൻ ഖബീർ നിശ്ചയം അല്ലാഹു എല്ലാം അറിയുന്നവനും സൂക്ഷ്മജ്ഞാനിയുമാകുന്നു അപ്പോ അല്ലാഹു വളരെ കൃത്യമായി പറഞ്ഞതാണ് അന്ത്യനാളിനെ പറ്റി ഒരു വിവരവും
അതെപ്പോ സംഭവിക്കും അറിഞ്ഞൂടാ. നമുക്കറിയാവുന്ന ഏറ്റവും പ്രസിദ്ധമായ ഹദീസ് അല്ലേ, ഹദീസ് ജിബ്രീൽ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ പള്ളിയിലിരിക്കുമ്പോ അദാ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മനുഷ്യന്റെ വേഷത്തിൽ വന്നല്ലോ. മനുഷ്യവേഷം പൂണ്ടുകൊണ്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വരികയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിൽ ഒരു വിദ്യാർത്ഥിയുടെ ഭവ്യതയോടുകൂടി വളരെ വിനീതമായി കൊണ്ട് പ്രവാചകന്റെ സന്നിധിയിൽ വന്നിരുന്നു കൊണ്ട് പല കാര്യങ്ങളും ചോദിച്ചറിഞ്ഞല്ലോ. എന്താണ് ഇസ്ലാമെന്ന് ചോദിച്ചു, എന്താണ് ഈമാൻ എന്ന് ചോദിച്ചു, എന്താണ് ഇഹ്സാൻ എന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവക്കെല്ലാം കൃത്യമായ മറുപടിയും പറഞ്ഞല്ലോ. ആ സംഭവത്തിൽ ആ ഹദീസിന്റെ അവസാന ഭാഗത്ത് കാണാം. പിന്നെ ചോദിച്ചത് എന്താണ്, ഓ നബിയേ മതസ്സാഅ, എപ്പോഴാണ് അന്ത്യനാൾ സംഭവിക്കുക? ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ചോദ്യമാണ്, എപ്പോഴാണ് അന്ത്യനാൾ സംഭവിക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ മറുപടി കൊടുക്കുന്നു, മൽ മസ്ഊലു അൻഹാ ബി അഅലമ മിനസ്സാഇൽ, ചോദ്യകർത്താവിനേക്കാൾ വിവരമുള്ളവനല്ല ചോദിക്കപ്പെട്ടവനും. ചോദിക്കപ്പെട്ട വ്യക്തിക്ക് ചോദിച്ചയാളേക്കാൾ അതിനെക്കുറിച്ച് കൂടുതൽ വിവരമൊന്നും അറിയില്ല. എന്താണ് ആ പറഞ്ഞതിന്റെ ഉദ്ദേശം? ആരാണ് ചോദ്യകർത്താവ്? ജിബ്രീൽ അലൈഹിസ്സലാം. അള്ളാഹുവിന്റെ മലക്കുകളുടെ അത്യുന്നതമായ പദവിയിലിരിക്കുന്ന, മലക്കുകളിൽ അതിശ്രേഷ്ഠനായ അത്യുന്നതനായ ജിബ്രീൽ അലൈഹിസ്സലാമാണ് ചോദിക്കുന്നത്, എപ്പോഴാണ് അന്ത്യനാള്? ആരോടാണ് ചോദിക്കുന്നത്? ചോദിക്കപ്പെടുന്ന വ്യക്തിത്വം ആരാണ്? ഈ ലോകം കണ്ട നേതാക്കളുടെ മുഴുവനും നേതാവായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന അതിവിശിഷ്ടനായ വ്യക്തിയോടാണ് ചോദിക്കുന്നത്. അപ്പൊ ചോദിച്ചയാള് മഹാനാണ്, അതിനേക്കാൾ മഹാനാണ് ചോദിക്കപ്പെട്ട റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മറുപടി എന്താ? മൽ മസ്ഊലു അൻഹാ, ചോദിക്കപ്പെട്ട ഞാനല്ല, ബി അഅലമ, അറിയുന്നവനല്ല, മിനസ്സായിലി, ചോദിച്ച നിങ്ങളെക്കാൾ. അതിന്റെ അർത്ഥം എന്താ? ഈ ലോകത്ത് പിന്നഞ്ഞ് വേറെ ആർക്കഞ്ഞത് അറിയാ? മലക്കുകളിൽ അത്യുന്നതനായ ജിബ്രീലിന് അറിഞ്ഞൂടാ, മനുഷ്യരിൽ അത്യുന്നതനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനും അറിഞ്ഞൂടാ. എന്ത്? അന്ത്യനാൾ എപ്പോ സംഭവിക്കും? എന്നാണ് അതിന്റെ ഡേറ്റ്? എപ്പോഴാണ് അതിന്റെ സംഭവ്യത? ഒരാൾക്കും പറയാൻ സാധ്യമല്ല. ഒരു നബിക്കും പറയാനാവൂല, ഒരു വലിയനും പറയാനാവൂല, ഒരു പ്രവചനക്കാരനും പ്രവചിക്കാനാവില്ല എന്നാണ് അന്ത്യനാള്. പക്ഷേ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തൊക്കെ ഇങ്ങനെ കൃത്യമായി ഇത് പറഞ്ഞിട്ടും നമ്മുടെ നാട്ടിലെ കുബോരികൾ, അതാ അവര് പലതിലും ഇസ്ലാമികമായി ഖുർആനിന്റെ വിശ്വാസത്തെ എതിർക്കുന്നവരല്ലേ, നബി തങ്ങൾ പഠിപ്പിച്ച അഖീദയിൽ നിന്ന് മാറിപ്പോയവരാണല്ലോ, അവരതാ ഈ കാര്യത്തിൽ പറയുന്നു, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് അന്ത്യനാളിനെ കുറിച്ച് അറിയാം. അവരങ്ങനെ പറയുന്നത്, അവരങ്ങനെ ജനങ്ങളോട് പറയുന്നത്, കാരണം എന്താ? അവർക്കത് പഠിപ്പിച്ചു കൊടുത്ത ഉസ്താദുമാരാരാണ്? ഉത്തരേന്ത്യയിലെ ഏറ്റവും വലിയ കുബൂരികളായ ബറേൽവികൾ എന്ന് പറയുന്ന ഒരു ബറേൽവികൾ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ. അവരേറ്റവും വഴിവിഴച്ചുപോയ ഏറ്റവും മോശപ്പെട്ട പാർട്ടിക്കാരാണ്. ആ പാർട്ടിക്കാരുടെ പതാകയാണ് നമ്മുടെ നാട്ടിലെ സമസ്ത കേരളക്കാര് കടമെടുത്തിട്ടുള്ളത്. ഉത്തരേന്ത്യയിലെ പിഴച്ച കക്ഷികളായ ബറേൽവികളുടെ അതേ കൊടിയാണ് നമ്മുടെ നാട്ടിലെ സമസ്തക്കാരന്റെ കൊടി, അതേ നിറം, അതേ രൂപം. ആ കൊടി മാത്രമല്ല ബറേൽ വിസത്തിൽ നിന്നവർ കടമെടുത്തത്, ബറേൽ വിസത്തിന്റെ ആശയവും അവർ കടമെടുത്തിട്ടുണ്ട്. എന്താണ് ബറേൽവികളുടെ സിദ്ധാന്തം? എന്താണ് ബറേൽവികളുടെ വിശ്വാസം? എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് എല്ലാ മറഞ്ഞ കാര്യങ്ങളും അറിയാം. എത്രത്തോളം ലൗഹിൽ എഴുതപ്പെട്ടത് മുഴുവനും, അള്ളാഹുവിന്റെ എല്ലാ ഇൽമുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനുണ്ട്. ആ നബിക്ക് എല്ലാം അറിയാം. അന്ത്യനാൾ എപ്പോഴാണെന്നും നബി തങ്ങൾക്ക് വിവരമുണ്ട്, അറിയാമെന്നാണ് പറയുന്നത്. അത് ഇസ്ലാമിന്റെ വിശ്വാസമല്ല, അത് ഇസ്ലാമിന്റെ വിശ്വാസമല്ല.
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്നത് എനിക്ക് അതിനെ പറ്റി അറിയില്ല, ജിബ്രീലിനും അറിയില്ല, അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിനും അറിയില്ല. പിന്നെ ആർക്കാണ് അതിന്റെ അറിവുള്ളത്? ഖുൽ ഇന്നമാ ഇൽമുഹാ ഇൻദല്ലാഹ്, അതിന്റെ അറിവ് അല്ലാഹുവിന്റെ അടുക്കൽ മാത്രമാകുന്നു. ലോകത്തൊരാൾക്കും അതറിയില്ല. എന്നിട്ട് അങ്ങനെ കൃത്യമായി ഇസ്ലാം പഠിപ്പിച്ച ഈ ഒരു കാര്യത്തെ അതിന്റെ ഡേറ്റും സമയമൊക്കെ കണക്കൂട്ടിയിട്ട് പറയാൻ വേണ്ടിയിട്ട് ചില ആളുകൾ തയ്യാറായാൽ മനുഷ്യനെ എത്രമാത്രം മതപ്പതിച്ചു പോയി. ചില ആളുകളൊക്കെ പലതും കണക്ക് കൂട്ടിയിട്ട് പലതും പറഞ്ഞു. ചിലര് പറഞ്ഞു എന്ത്, അതാ അന്ത്യനാളിനി സംഭവിക്കാൻ വളരെ താമസമൊന്നുമില്ല. അവര് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ പ്രവാചകൻ നിയോഗിക്കപ്പെട്ടതിന്റെ ശേഷം 500 കൊണ്ട് ലോകാവസാനിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ട് 500 കഴിഞ്ഞാൽ ലോകം അവസാനിക്കും. അതിന് മുമ്പുള്ള ആൾക്കാർ പറഞ്ഞാണ്, അവർ പറഞ്ഞിട്ട് 500 കഴിഞ്ഞില്ലേ, ഇവിടെ ലോകം അവസാനിച്ചോ? ലോകം അവസാനിച്ചില്ല. ചിലര് പറഞ്ഞു അള്ളാഹുവിന്റെ റസൂലിന്റെ നിയോഗകാലം മുതൽ 1500 ബാക്കിയുള്ളത്, അപ്പൊ ഇനി കുറഞ്ഞേ ബാക്കിയുള്ളൂ, 1400 ചില്ലാനോ കഴിഞ്ഞില്ലേ. അങ്ങനെയൊക്കെ പലരും അഭിപ്രായങ്ങൾ പറഞ്ഞു. വേറെ ചില ആളുകൾ എന്ത് പറഞ്ഞു? വേറെ ചില ആളുകൾ പരിശുദ്ധ ഖുർആനിന്റെ സൂറത്തുകൾ ഇങ്ങനെ എടുത്തു നോക്കി, അങ്ങനെ അതിൽ 10-26 ധാരാളം സൂറത്തുകളിൽ അതാ തുടക്കത്തിൽ ചില കേവലാക്ഷരങ്ങൾ അലിഫ് ലാം മീം, അലിഫ് ലാം റാ, അലിഫ് ലാം മീം സാദ്, ഇങ്ങനെ ഖുർആനിന്റെ ചില സൂറത്തുകളുടെ തുടക്കങ്ങളിൽ ചില കേവലാക്ഷരങ്ങൾ ഉണ്ട്. അൽ ഹുറൂഫുൽ മുഖത്ത, ചില കേവലാക്ഷരങ്ങൾ. ആ അക്ഷരങ്ങളിൽ ഇങ്ങോട്ട് കടലാസിലേക്ക് എഴുതി, കടലാസിൽ എഴുതിയിട്ട് അതിൽ ആവർത്തിച്ച് വന്ന അക്ഷരങ്ങളെ ഒഴിവാക്കി, ആവർത്തനം ഒഴിവാക്കിയിട്ട് ഓരോ അക്ഷരങ്ങൾക്കും അവരൊരു വാല്യൂ നിശ്ചയിച്ചു. ഓരോ അക്ഷരത്തിന് ഇന്ന അക്ഷരത്തിന് ഇത്ര വാല്യൂ, എന്നിട്ട് ടോട്ടലിന് കണക്കൂട്ടിയിട്ട് പറഞ്ഞു ഇത് അത്ര കൊല്ലഞ്ഞി ബാക്കിയുണ്ട്. ഇങ്ങനെയൊക്കെ മനുഷ്യന്മാർ കണക്കൂട്ടുക, ഇങ്ങനെ അന്ത്യനാൾ കണക്കൂട്ടുക. അതിനുവേണ്ടി മനുഷ്യൻ സമയം കളയേണ്ടതുണ്ടോ? വിശുദ്ധ ഖുർആൻ എന്താ പറയുന്നത്? അറിയില്ല. അറിയാത്ത അറിയിച്ചു കൊടുക്കാത്തൊരു കാര്യം ആർക്കാണ് ഇനി കണക്ക് കൂട്ടി പറയാനാവുക? ഇന്നും പല പ്രവചനക്കാരും പ്രവചിക്കുന്നില്ലേ, ലോകാവസാനത്തിന് 120 മാത്രം ബാക്കി, ലോകാവസാനത്തിന് 337 ബാക്കി എന്നൊക്കെ പ്രവചിച്ചുകൊണ്ട് നടക്കുന്ന കള്ളന്മാരില്ലേ? ഒരിക്കലും സാധ്യമല്ല. എന്റെ റബ്ബിന്റെ അടുക്കലല്ലാതെ അതിനെ സംബന്ധിച്ചുള്ള ഒരു വിവരം ഒരാളുടെ വക്കലുമില്ല. അത് വളരെ കൃത്യമായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പ്രഖ്യാപിക്കാൻ, ലോകം കണ്ട ഏറ്റവും വലിയ നേതാവിനോട് പ്രഖ്യാപിക്കാൻ അല്ലാഹു തആല കൽപ്പിച്ച കാര്യമാണത്. അതുകൊണ്ട് അതിനൊരാളും സമയം കളയേണ്ടതില്ല. എന്തിനാ അല്ലാഹു തആല എങ്ങനെ ഈ സമയം എങ്ങനെ എന്താന്ന് അറിയാതെ എപ്പോഴാന്നറിയാതെ ഇങ്ങനെ ഗോപ്യമാക്കി വെച്ചതെന്തിനാ? നമ്മുടെ നന്മക്ക്, നമ്മുടെ നന്മക്കാണ്. ഈ ലോകം ഇപ്പൊ അവസാനിക്കും എന്നൊരു കൃത്യമായ ഡേറ്റ് പറഞ്ഞാൽ ഈ ലോകത്ത് പിന്നെ വല്ല പുരോഗതിയും നടക്കുമോ? ലോകത്തിന്റെ അവസാനം പോകട്ടെ, നമ്മുടെ ഓരോരുത്തരുടെയും അവസാനം എപ്പോഴാണെന്ന് നമുക്കറിയാമോ? അതെങ്ങാനും അറിയിച്ചു തന്നാലുള്ള സ്ഥിതി എന്താണ്? ഇപ്പോഴും മനുഷ്യൻ എന്താണ്? നമ്മളിവിടെ വന്നിരിക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ ഒരുപാട് മോഹങ്ങളാണ്. നമ്മൾ വിചാരിക്കുന്നു എനിക്കത് ചെയ്യണം, ഇത് ചെയ്യണം, ഒരുപാട് സ്വപ്നങ്ങളാണ് മനസ്സുകളിൽ. മനക്കോട്ടകൾ നമ്മൾ കെട്ടിവെച്ചിരിക്കുകയാണ്. പക്ഷേ നമ്മെ കഫം പൊതിയാനുള്ള കഫൻ പുടവ ഒരുപക്ഷേ ഏതെങ്കിലും തുണിഷാപ്പിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടാകുമെന്ന് നമുക്കറിയാമോ? അതറിഞ്ഞാൽ നമ്മൾ വല്ലതും പ്രവർത്തിക്കുമോ? അതറിഞ്ഞാൽ മനുഷ്യനിവിടെ ഭക്ഷണം കഴിക്കുമോ? അതറിഞ്ഞാൽ മനുഷ്യനിവിടെ ജീവിതത്തിന്റെ ഏതെങ്കിലും കാര്യത്തിന് വേണ്ടി മുതരുമോ? അതുകൊണ്ട് അല്ലാഹു ലോകത്തിന്റെ അന്ത്യത്തെ കുറിച്ചാണെങ്കിലും നമ്മുടെ ഓരോരുത്തരുടെയും അവസാനത്തെ സമയം ഏതാണെന്നും അറിയിച്ചു തന്നിട്ടില്ലെങ്കിലും അതിലും ചില ഹിക്മത്തുകൾ അവനുണ്ട്. നമ്മൾ നന്നാകാനാ? എപ്പോഴും സംഭവിക്കാവുന്ന ഒരു കാര്യമുണ്ടെന്ന് വിചാരിക്കൂ, അത് സംഭവിക്കേണ്ടത് തന്നെയാണെന്ന് ഉറപ്പുമാണെങ്കിൽ ബുദ്ധിയുള്ള മനുഷ്യൻ എന്തു ചെയ്യും? അതിനെ എതിരേൽക്കാൻ, അതിന് കീഴ്പ്പെടാൻ ഒരുങ്ങുകയല്ലേ മനുഷ്യൻ ചെയ്യുക? എപ്പോഴും വിളിയാളം വരാമെന്ന് വന്നാൽ പോകാൻ തന്റെ കയ്യിൽ എന്താണ്? തന്റെ കയ്യിൽ അതിനു വേണ്ടി എന്താണ് തയ്യാറാക്കി വെച്ചിട്ടുള്ളത്? ആ ഒരു ബോധം മനുഷ്യന്റെ മനസ്സിലുണ്ടെങ്കിൽ, അവന് ആ രൂപത്തിലുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ബോധമുണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യും? അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ അവൻ ഒരുങ്ങുന്നതല്ലേ?
അതുകൊണ്ട് ഇസ്ലാം എന്താണ് പറയുന്നത്? അന്ത്യനാൾ എപ്പോഴാണ് എന്ന് ചോദിച്ചു നടക്കാനല്ല, അന്ത്യനാൾ എപ്പോഴാണെന്ന് ചോദിച്ചു നടക്കാനല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അങ്ങനെ വന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ എന്താ പറയാറുള്ളത്? ഓരോരുത്തരുടെ അന്ത്യത്തെ പറ്റിയാണ് പറഞ്ഞു കൊടുക്കും. പ്രവാചകനോട് പലരും വന്നിട്ട് എപ്പോഴാ അന്ത്യനാള് എന്നൊക്കെ വന്ന് ചോദിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും ഓർമ്മിപ്പിക്ക, അവനവന്റെ മരണമാണ്, ഓരോരുത്തരുടെയും മരണമാണ് അവനവന്റെ അന്ത്യനാള്. അതിലേക്കുള്ള സൂചനകളാ പ്രവാചകൻ നൽകുക. നിങ്ങൾ നോക്കൂ, അറാബികളായ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ വന്നിട്ട് സഅലൂഹു അനിസ്സാ, അന്ത്യനാളിനെ കുറിച്ച് റസൂലുള്ളാഹിനോട് ചോദിക്കും, മത്തസ്സാ എന്ന് ചോദിക്കും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യും? അവരെ ബോധവൽക്കരിക്കാൻ പ്രവാചകൻ പലപ്പോഴും ചെയ്തിരുന്ന ഒരു മാർഗം എന്താണ്? ഫയൻലുറു ഇലാ അഹ്ദസി ഇൻസാനി മിൻഹും, അവരിൽ നിന്ന് ഏറ്റവും പ്രായക്കുറവുള്ള ഒരു കുഞ്ഞിനെ നോക്കും. ആ കൂട്ടത്തിലെ ഏറ്റവും പ്രായക്കുറവുള്ളയാളെ നോക്കിയിട്ട് പറയും, ഇന്നയിശ് ഹാദാ ഇന്നുദരികുൽ ഹറം ഹത്താ ഖാമത അലൈക്കുംസ്സാ, ഈ കുട്ടി ഇങ്ങനെ കുറെ കാലം ജീവിക്കുന്നു എന്ന് സങ്കല്പിക്കോ, നിങ്ങൾക്ക് ഇങ്ങനെ അതല്ലെങ്കിൽ ഈ കുട്ടിക്ക് വാർദ്ധക്യമെത്തുമ്പോഴേക്കും ഹത്താ ഖാമത അലൈക്കുംസ്സാ, നിങ്ങൾക്ക് അന്ത്യനാള് സംഭവിച്ചിരിക്കും. എന്താ പറയുന്നത്? എന്താ ഓർമ്മപ്പെടുത്തിയത്? അന്ത്യനാൾ എപ്പോഴാ, അതിന്റെ ഡേറ്റ് എന്നാ നോക്കി നടക്കണ്ട, അവരവരുടെ മരണം തന്നെ അവരവരുടെ അന്ത്യനാള് മെയിനായിട്ട് ചിന്തിക്കേണ്ടത്, നമ്മൾ ആലോചിക്കേണ്ടത് അതന്നെയാണ്. അവരവരുടെ മരണമാണ് ഏറ്റവും പ്രധാനമായി. മനുഷ്യൻ മരിക്കാൻ തയ്യാറാവുകയാണ് വേണ്ടത്, എന്നാണ് അന്ത്യനാൾ എന്ന് ചോദിച്ചിങ്ങനെ നടക്കലല്ല. സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അദാ അനസ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഒരാൾ വന്നിട്ട് റസൂലുള്ളാഹിനോട് ചോദിക്കുന്നു, അനിസ്സാ അന്ത്യനാളിനെ പറ്റി ചോദിക്കുകയാണ്. ഫഖാല മത്തസ്സാ, എപ്പോഴാണ് നബിയേ അന്ത്യനാളെന്ന് ചോദിക്കുന്നു. ഈ സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മറ്റു ചില ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുത്തില്ല, അവിടുത്തേക്ക് ആ ചോദ്യം ഇഷ്ടമായില്ല. രണ്ടാമതും ചോദിക്കുന്നു, ഇഷ്ടമായില്ല. മൂന്നാമതും ചോദിക്കുന്നു, ഇഷ്ടമായില്ല. അതാ പിന്നെ ചോദിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചൊരു ചോദ്യം അങ്ങോട്ട് ചോദിക്കുന്നു, വമാദാ അഴ്ദത്തലഹാ, അന്ത്യനാളിന് തിരക്കാണല്ലേ, എപ്പോഴാ അന്ത്യനാളെന്നാ നിന്റെ ചോദ്യമല്ലേ, ഞാനൊന്ന് തിരിച്ചു നിന്നോട് ചോദിക്കട്ടെ, മാദാ അഴ്ദത്തലഹാ, അതിനു വേണ്ടി നീ എന്താണോ ഒരുക്കി വെച്ചിട്ടുള്ളത്? അതാ നമ്മൾ നോക്കേണ്ടത്. എപ്പോഴാ അന്ത്യനാൾ സംഭവിക്കാന്ന് കണക്കൂട്ടിയിട്ട് അതിൽ കേവലാക്ഷരങ്ങൾ കണക്കൂട്ടുക, ആരെങ്കിലും വല്ല പ്രവചനവും നടത്തിയിട്ടുണ്ടോ, ആരെങ്കിലും അതിനെപ്പറ്റി വല്ല അഭിപ്രായവും പറഞ്ഞിട്ടുണ്ടോ? ആരഭിപ്രായം പറഞ്ഞത് ആർക്കാ വിലയുള്ളത്? പടച്ച റബ്ബിന് മാത്രമേ അറിയാവൂ എന്ന് പറഞ്ഞാൽ പിന്നെ ആരഭിപ്രായം പറയട്ടെ, അതിന്റെ സ്ഥാനം ചവറ്റുകൊട്ടയിലല്ലേ. അതുകൊണ്ട് മനുഷ്യൻ എന്താ ചിന്തിക്കേണ്ടത്? എപ്പോഴാണ് സംഭവിക്കുക എന്നതിനെപ്പറ്റി ആലോചിച്ച് തലവുണ്ടാക്കേണ്ടതില്ല. എപ്പോ സംഭവിച്ചാലും എന്റെ കയ്യിൽ എന്താണ് അതിന് കൊണ്ടുപോകാനുള്ളത്, എന്താണ് തന്റെ കയ്യിൽ അതിനു വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത്, അതാണ് നമ്മെ ഓർമ്മിപ്പിക്കാൻ ഒരു കവിയത രണ്ട് മൂന്ന് വരികളിലൂടെ പറയുന്നു. തസവ്വദ് മിൻ മാശിക ലിൽമാദി വഖും ലില്ലാഹി വഅമൽ ഖൈറസാദി വലാ തജ്മൽ മിനദ്ദുനിയാ കസീറാ ഫഇന്നൽ മാല യുജ്മഉ ലിന്നഫാദി അതർദാ അൻ തകൂന رفيق قوم لهم زاد وانت بغير زاد. എപ്പോഴാണ് അന്ത്യനാൾ സംഭവിക്കുക എന്ന കണക്കും കൂട്ടിയിരിക്കാതെ മനുഷ്യ നീ നിന്റെ പരലോകത്തിന് വേണ്ടി നിനക്ക് മടങ്ങിപ്പോകാനുള്ള നാളിനു വേണ്ടി തയ്യാറായിക്കോ. അല്ലാഹുക്ക് വേണ്ടി നീ അമലി ചെയ്തോ, നല്ല നല്ല സമ്പാദ്യങ്ങൾ നിനക്ക് വേണ്ടി അങ്ങനെ ഒരുക്കൂട്ടിക്കോ. ദുന്യാവിൽ നിന്ന് കൂടുതലായി ഒരുക്കൂട്ടിയിട്ട് ദുന്യാവിലെ എല്ലാ സമ്പാദ്യങ്ങളും നിനക്ക് വിട്ടേച്ചു പോകാനുള്ളതല്ലേ, വിട്ടേച്ചു പോകാനുള്ള മുതലിന്റെ കാര്യം സമ്പാദിക്കുന്നതിൽ മാത്രം നീ സമയം കളയാതെ പരലോകത്തിന് വേണ്ടി സമ്പാദിച്ചോ. അതർദാ, നീ തൃപ്തിപ്പെടുന്നുണ്ടോ മനുഷ്യ? അൻ തകൂന റഫീഖ ഖൗമിൻ,
ഏതെങ്കിലും ഒരു ജനതയുടെ കൂടെ സഹയാത്രികനായി പോകാൻ നീ ഇഷ്ടപ്പെടുമോ? എങ്ങനെയുള്ള സഹയാത്രികരാണ് നിനക്കുള്ളത്? ലഹും സാദ്, നിന്റെ കൂടെയുള്ളവരുടെയൊക്കെ കയ്യിൽ എത്രയോ സമ്പാദ്യമുണ്ട്. വലിയ സമ്പാദ്യവും ഒരുക്കവുമായിട്ടാണ് ഒരു കൂട്ടരൊരു സ്ഥലത്തേക്ക് യാത്ര പോകുന്നതെങ്കിൽ അവരുടെ കൂടെ ഒരു ഒരുക്കവുമില്ലാതെ ഒരു സമ്പാദ്യവുമില്ലാതെ എല്ലാ ഒരുക്കങ്ങളോടുകൂടെയും പോകുന്നവരുടെ കൂടെ യാത്ര പോകാൻ നീ തൃപ്തിപ്പെടുമോ? ഇല്ലെങ്കിൽ നീ മനസ്സിലാക്കേണ്ടത് എന്താണ്? നിന്റെ മുമ്പുള്ള സ്വാലിഹീങ്ങളായ ആളുകൾ എമ്പാടും സൽക്കർമ്മങ്ങളുമായി കൊണ്ടവർ കബറിലെത്തിക്കഴിഞ്ഞു. അവരിനി മഹ്ശറിലേക്ക് പോകുമ്പോ നീയും നിന്റെ കബറിൽ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോ മഹാന്മാരായ അമ്പിയാക്കള്, സ്വാലിഹീങ്ങള്, ശുഹദാക്കള്, സിദ്ദീഖീങ്ങളൊക്കെ അവരുടേതാ അമലുകളിൽ വലിയ സമ്പാദ്യവുമായിട്ട് പരലോകത്തേക്ക് പോകുമ്പോ നീ നിന്റെ കബറിൽ നിന്ന് അതാ ഒരു സമ്പാദ്യവുമില്ലാതെ അതാ ഒന്നുമില്ലാത്ത കാലിയായ നിലക്ക് അവരുടെ കൂടെ പോകാൻ നിനക്ക് സാധ്യമാണോ? അതുകൊണ്ട് എപ്പോഴാ മരണം, എപ്പോഴാ പരലോകമെന്ന് ഡേറ്റ് ചിന്തിക്കാതെ, അന്ത്യനാൾ എപ്പോ സംഭവിക്കുമെന്ന് ചോദിച്ച് നടക്കാതെ, എപ്പോ സംഭവിക്കട്ടെ, എപ്പോൾ എന്റെ നാഥൻ എന്നെ വിളിച്ചാലും പോകാൻ ഞാൻ റെഡിയാവണം, അതിനു വേണ്ട ഒരുക്കം ചെയ്യണം. അതിന് ധാരാളം എന്ത് ചെയ്യണം? സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കണം. നിസ്കാരം അതിന്റെ സമയത്ത് ചെയ്യണം. വിശ്വാസം നന്നാക്കണം, കർമ്മം നന്നാക്കണം, സ്വഭാവം നന്നാക്കണം, സമ്പത്ത് ശുദ്ധീകരിക്കണം. അങ്ങനെ ജീവിതത്തിൽ എന്തൊക്കെയാണോ ആ രാജ്യത്ത് എടുക്കുന്ന നാണയങ്ങളുണ്ട്, എടുക്കാത്ത നാണയമുണ്ട്, പരലോകത്ത് സ്വീകരിക്കുന്ന അമലുകളുണ്ട്, തള്ളിക്കളയുന്ന കർമ്മങ്ങളുണ്ട്, ഓരോന്നും അവിടെ സ്വീകരിക്കണമെങ്കിൽ അതിന് ചില ഷർത്തുകൾ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ എൻ്റെ അമലുകളിൽ ഞാൻ പൂർത്തിയാക്കിയവനാണോ? ഓരോരുത്തരും അത് ചിന്തിക്കുകയാണ് വേണ്ടത്. അതല്ലാതെ എപ്പോഴാ അന്ത്യനാള് എന്നും ചോദിച്ച് നടക്കല്ല എന്ന അർത്ഥത്തിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചതാണ്. ആ ചോദ്യം നമ്മുടെ ഒക്കെ മനസ്സിൽ അലയടിക്കണം. മാതാ അഴുതത്തലഹാനായ എന്താ ഇതിനുവേണ്ടി ഒരുക്കി വെച്ചത്? എന്താ അതിനു വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത്? ഇത് നമ്മുടെ മനസ്സിനോട് നമ്മൾ എപ്പോഴും ചോദിക്കേണ്ടുന്ന ചോദ്യമാണ്. അത് നമ്മുടെ മനസ്സിൽ എന്തും ഉണ്ടായിരിക്കണം. നമുക്ക് മടങ്ങിപ്പോകാനുള്ള ആ നാളിനെ സംബന്ധിച്ചുള്ള കൃത്യമായ ബോധമാണ് നമ്മുടെ മനസ്സുകളിൽ ഉണ്ടായിരിക്കേണ്ടത് എന്ന് എന്നെയും നിങ്ങളെയും ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി പ്രിയപ്പെട്ടവരെ, എപ്പോഴാണ് അന്ത്യനാൾ സംഭവിക്കുക എന്ന അറിയിപ്പ് കിട്ടിയിട്ടില്ലെങ്കിലും ആ അന്ത്യനാളിന്റെ സംഭവ്യതയുടെ മുന്നോടിയായി ചില ലക്ഷണങ്ങൾ, ചില അടയാളങ്ങൾ അള്ളാഹുവിന്റെ റസൂലിലൂടെ, പരിശുദ്ധ ഖുർആനിലൂടെ ഈ സമുദായം, ഈ സമൂഹം അറിയിക്കപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള ലക്ഷണങ്ങൾ അതാണ് ഇൻഷാല്ലാ നമുക്ക് നമ്മുടെ അടുത്ത അവസരത്തിൽ ചർച്ച ചെയ്യുവാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെന്നും പരലോക വിശ്വാസത്തെ നമ്മുടെ മനസ്സുകളിൽ അടിയുറപ്പിച്ച് നിർത്തുവാനും അതനുസരിച്ച് പരലോകമുണ്ടെന്ന ദൃഢമായ ബോധ്യത്തോടുകൂടി അമലുകൾ ചെയ്യുന്ന, വിശ്വാസത്തെ നന്നാക്കുന്ന, എല്ലാ കാര്യങ്ങളിലും സൂക്ഷ്മത പുലർത്തുന്ന നല്ലവരിൽ ഉൾപ്പെടാൻ നാം എല്ലാവരും പരമാവധി പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക. അർഹമുർ റഹീമീനായ നാഥൻ നമ്മുടെ എല്ലാവരുടെയും അന്ത്യം ഏറ്റവും ഉത്തമമായ നിലക്കാക്കി തീർക്കുമാറാകട്ടെ, ഖബറിൽ സന്തോഷം നൽകുമാറാകട്ടെ, നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ, നമ്മയും അവരെയും അല്ലാഹു അവന്റെ സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ ഇന്നക അൻതൽ ഗഫൂറുർ റഹീം തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.